അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈന ബിറിള്ളാഹ് അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു വിഷയമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ വീടുകളിൽ ഉറുമ്പിന്റെ ശല്യം ധാരാളമായിട്ടുണ്ടാകും. നമുക്കറിയാം, ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കുന്ന അവസരത്തിൽ, പ്രത്യേകിച്ചും മധുര പലഹാരങ്ങൾ, അതുപോലെ തന്നെ എണ്ണക്കടികളൊക്കെ നമ്മൾ എടുത്തു വെക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് തന്നെ അതിൽ ഉറുമ്പ് വന്നിട്ട് പൊതിയുന്ന ഒരവസ്ഥ, ഇത് നമുക്കെല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതാണ് വാസ്തവം. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്താണ് ഇപ്പൊ ഇതിനൊരു മാർഗം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഉറുമ്പിന്റെ ശല്യം ഇല്ലാതായി കിട്ടാനുള്ള ഒരു മാർഗത്തെ സംബന്ധിച്ചാണ്. കിതാബുകളിലൊക്കെ പറയുന്നതായിട്ട് കാണാം, ഉറുമ്പുകളെ നമ്മൾ എന്താ കൊന്നുകളയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അത് വരാതിരിക്കാനുള്ള മാർഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു ഫലപ്രദമായ മാർഗമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. മഹാനായ ഇമാം അൻതാഖി തദ്ക്കിറ എന്ന് പറയുന്ന ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. ആ കിതാബിന് അൻതാഖിയുടെ ശിഷ്യൻ ദൈലു തദ്ക്കിറ എന്ന് പറയുന്ന ഒരു ഷറഹും കൂടെ രചിച്ചിട്ടുണ്ട്. അപ്പൊ ആ ദൈലു തദ്ക്കിറ എന്ന് പറയുന്ന ആ ഷറഹിൽ എന്താ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള, അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നല്ല, നമ്മൾ കൂവപ്പൊടി, ആ കൂവപ്പൊടി എന്ന് പറയുന്ന എന്താ സംഗതി ഉണ്ടല്ലോ, നമ്മുടെ വയറിനൊക്കെ തണുപ്പ് കിട്ടാനൊക്കെ നമ്മൾ ഉപയോഗിക്കും, അത് വെള്ളത്തിൽ കലക്കിയിട്ട് അത് എന്താ കുടിക്കുകയൊക്കെ ചെയ്യും. ആ കൂവപ്പൊടി അതെന്ത് ചെയ്യുക, നമ്മൾ കണലിലോ തീയിന്റെ കണലിലോ അല്ലെങ്കിൽ എന്താ കണലുണ്ടാക്കുന്ന യന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കറണ്ടിൽ കുത്തിയിട്ടുള്ള, അതിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, അത് പുകപ്പിക്കുക. നമ്മുടെ വീട്ടിൽ ഉറുമ്പുള്ള ഭാഗത്ത് ഇത് പുകപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. അഥവാ ഇതുകൊണ്ട് ഉറുമ്പുകൾ ചത്തുപോകുന്നില്ല, പക്ഷേ അതിന്റെ വാസന അവർക്ക് അസഹനീയമായത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് അവർ വരികയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്തു നോക്കുക, നമ്മൾ പരീക്ഷിച്ചു നോക്കുക, ഫലം കാണാൻ എന്താ ഇൻഷാല്ലാ ചിലപ്പം ഫലം കാണാൻ സാധ്യതയുണ്ട്. ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ചില ഉമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ട്. മറ്റൊന്നല്ല, ഇവർക്ക് ഈ ഉറുമ്പുകൾ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ, അതിനെങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് എന്താ പെട്ടെന്ന് പ്രഷർ കയറുകയും അവരെടുത്തിട്ട് അതെന്ത് ചെയ്യും, അടുപ്പിലേക്കൊക്കെ ഇട്ടിട്ട് ആ ഉറുമ്പുകളെ കരിച്ചു കളയാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾക്ക് ഒരു ജീവികളെയും കരിച്ചു കളയാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ജീവികളെ കരിച്ചു കളയാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു എന്താ ഹദീസിൽ പറയുന്നതായിട്ട് കാണാം, എന്നൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മഹാനായ ഇമാം മൂസദ്ദമീരി തങ്ങളുടെ ഹയാത്ത് ഹൈവാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബാണ്. നമ്മൾ മുമ്പ് ഒരുപാട് പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുള്ള കിതാബാണ്, ജീവികളെ സംബന്ധിച്ച് പറയുന്ന കിതാബാണ്. ഈ കിതാബിൽ തന്നെ മഹാനവർകൾ ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ആ കൊണ്ടുവരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, അതേത് ഭാഗത്താണ്, ഉറുമ്പിനെ പറയുന്ന ഭാഗത്താണ്, നംലി എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ചുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഉറുമ്പുകളെ കരിച്ചു കളയുക എന്നുള്ളത് പഴയ കാലം മുതൽക്കേ വന്നിട്ടുള്ള ഒരു സമ്പ്രദായമാണ് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇമാമികൾ ആ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇമാം മൂസദ്ദമീരി ആ നംല് ഉറുമ്പുകളെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് തന്നെ അതിനെ കരിച്ചു കളയരുത്, ജീവികളെ കരിച്ചു കളയരുത്, അതിനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ് എന്നർത്ഥം വരുന്ന ഈ ഹദീഫൊക്കെ, ലാ യുഅദ്ദിബു ബിന്നാരി ഇല്ലല്ലാഹു തആല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹദീഫൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അവർക്കൊക്കെ ആ സാധ്യത മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ഈ എന്താ മറ്റ് ജീവികളെ കരിച്ചു കളയാൻ നമ്മൾക്ക് അവകാശമില്ല, അതിന് അർഹൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും നമ്മുടെ വീഡിയോ കാണാൻ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന
മുഴുവൻ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.